സൗമ്യ സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് എല്ലാവരും ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, എന്താ പുതിയ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലേ എന്ന്. നല്ലൊരു ടോപ്പിക് കിട്ടിയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ടോപ്പിക് എന്ത് വെച്ചാൽ, ഈ ഡെക്കാൻ സുൽത്താനേറ്റ് രാജവംശമില്ലേ, ഈ ഒരു രാജവംശത്തെക്കുറിച്ച് ചെറിയൊരു ടോപ്പിക്കാണ്. എന്നാലും അതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ മാത്രം, അതിൻ്റെ സ്ഥാപകർ, അതിൽ ചില നിർമ്മിതികളോ അങ്ങനെ എന്തൊക്കെയുണ്ടെങ്കിൽ അതൊക്കെ, അത്ര കുറച്ച് മാത്രം, വലിയ കൂടുതലായിട്ടൊന്നുമില്ല, കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനു മുമ്പായി നമ്മുടെ ഈ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം മെയ് 22-നാണല്ലോ ഫസ്റ്റ് നടക്കേണ്ടിയിരുന്നത്. അതിപ്പം പി എസ് സി മാറ്റി, ഇനിയിപ്പം ജൂണിലില്ല, ജൂലൈയിൽ മിക്കവാറും ഉണ്ടാവും. കാരണം ഈ 10th ലെവൽ പ്രിലിംസിൻ്റെ 5ാം ഘട്ടം ഇനി നടക്കാനുണ്ട്. അതിപ്പം ജൂലൈ 3 ഉണ്ടാവുമെന്നാണ് പി എസ് സി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളതും ഈ ഒരു ഡിഗ്രി ലെവൽ എക്സാമും ജൂലൈയിൽ തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ 10th ലെവലിൻ്റെ മെയിൻ എക്സാം അത് ഈ വർഷം തന്നെ നടക്കുമെന്നാണ് പി എസ് സിയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ആരും പഠിക്കാതിരിക്കേണ്ട. ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം, സേഫായി വീട്ടിലിരുന്ന് ഈ ഒരു കാലഘട്ടത്തിൽ പഠിക്കാം. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഈ ഡെക്കാൻ സുൽത്താനേറ്റ് രാജവംശം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഡൽഹി സുൽത്താനേറ്റിൽ നിന്ന് പഠിക്കുന്നില്ലേ, ഈ അടിമവംശം, ഖൽജി വംശം, ലോധി വംശം, ഈ ആ വംശങ്ങളെല്ലാം പഠിക്കുന്നില്ലേ. അതിന് ശേഷം വരുന്ന ഒരു ബാമിനി സാമ്രാജ്യമുണ്ട്, ബാമിനി. അതിന് ശേഷം വരുന്ന ഈ ഒരു രാജവംശമാണ് ഡൽഹി ഡെക്കാൻ സുൽത്താനേറ്റ്. അതായത് ഇതൊരു മുസ്ലിം രാജവംശം തന്നെയാണ് ഈ ഡെക്കാൻ സുൽത്താനേറ്റ്. ഇവരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ 15-ാം നൂറ്റാണ്ടിലാണ് ഈ ഡെക്കാൻ സുൽത്താനേറ്റുകാർ ഭരിക്കുന്നത്. അതായത് ഈ വിന്ധ്യാപർവ്വതത്തിനും വടക്ക് വിന്ധ്യാപർവ്വതത്തിനും ഈ താഴെ കൃഷ്ണാ നദിക്കുമിടയിലുള്ള ഈ ഒരു ഏരിയയിലാണ് ഇവർ ഭരണം നടത്തിയിരുന്നത്. അത് 5 രാജവംശങ്ങളാണ് ഈ ഒരു ഡെക്കാൻ സുൽത്താനേറ്റിൽ ഉള്ളത്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ, അഹമ്മദ് നഗർ, ബീജാപ്പൂർ, ബേരാർ, ഗോൽക്കൊണ്ട, പിത്താർ. ഈ 5 രാജവംശങ്ങളാണ് ഡെക്കാൻ സുൽത്താനേറ്റ് രാജവംശങ്ങൾ. അതായത് ഈ 15-ാം നൂറ്റാണ്ടിൽ നിലവിൽ വന്ന ഈ ഒരു രാജവംശം ഈ ബാമിനി സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെ തുടർന്നാണ് ഉണ്ടായത്. അതായത് ഇത് 5 രാജവംശമാണെന്ന് പറഞ്ഞു: അഹമ്മദ് നഗർ, ബീജാപ്പൂർ, ബേരാർ, ഗോൽക്കൊണ്ട, ബിത്താർ. ഈ ഒരു 5 രാജവംശമാണ് ഈ ഡെക്കാൻ സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് 1 അഹമ്മദ് നഗർ. ഈ അഹമ്മദ് നഗർ എന്ന് പറഞ്ഞ ഈ ഒരു വംശത്തിൻ്റെ സ്ഥാപകൻ ആരെന്ന് വെച്ചാൽ, മാലിക് അഹമ്മദ് നിസാം ഷാ. മാലിക് അഹമ്മദ് നിസാം ഷയാണ് ഈ അഹമ്മദ് വംശത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞത്. ഇവരുടെ ക്യാപിറ്റൽ ഏതെന്ന് വെച്ചാൽ അഹമ്മദ് നഗരം തന്നെയാണ്. അഹമ്മദ് നഗരം തന്നെയാണ് ഇവരുടെ തലസ്ഥാനം. ഈ രാജവംശത്തിലെ ഒരു പ്രശസ്തിയായ വനിതാ ഭരണാധികാരിയാണ് ചാന്ദ് ബീവി എന്ന് പറഞ്ഞ ചാന്ദ് ബീവി. ഇവരൊരു അയൺ ലേഡി ആയിരുന്നു. പിന്നെ ഇത് ഈ മുഗൾ സാമ്രാജ്യ സൈന്യമായ മുരാദിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു സൈന്യത്തെ തോൽപ്പിച്ച ഒരു അയൺ ലേഡിയായിരുന്നു. ബട്ട് ഇവർ മരിക്കുന്നത് ഇവരെ സ്വന്തം സൈന്യത്തിലെ ആൾക്കാർ തന്നെയാണ് ഇവരെ വധിക്കുന്നത്. കാരണം ഈ മുരാദിൻ്റെ സൈന്യത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് കരുതി സ്വന്തം ആൾക്കാർ തന്നെ ഇവരെ വധിക്കുകയായിരുന്നുണ്ടായത്. പിന്നെ എന്തെന്ന് വെച്ചാൽ, ഇവരുടെ കാലത്തെ ഒരു എൻസൈക്ലോപീഡിയുണ്ട്. എൻസൈക്ലോപീഡിയ നരസിംഹ പ്രസാദ എന്ന ഒരു എൻസൈക്ലോപീഡിയ ഉണ്ട്. ഇത് എഴുതിയത് ദളപതിയാണ്. പിന്നെ എന്തെന്ന് വെച്ചാൽ, 1636 ഗവർണറായ ഔറംഗസീബ് ഈ ഒരു സാമ്രാജ്യം മുഗൾ സാമ്രാജ്യവുമായി അനക്സ് ചെയ്യുകയാണ് ഉണ്ടായത്. മുഗൾ സാമ്രാജ്യമായി കൂട്ടിച്ചേർത്തു 1636. ആ സമയത്ത് ഗവർണർ ഔറംഗസീബും ചക്രവർത്തി ഷാജഹാനുമാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അഹമ്മദ് നഗർ ഫസ്റ്റ് 1 അഹമ്മദ് നഗർ. അഹമ്മദ് നഗറിൻ്റെ സ്ഥാപകൻ മാലിക് അഹമ്മദ് നിസാം ഷാ. ഇവരുടെ ക്യാപിറ്റൽ അഹമ്മദ് നഗർ തന്നെയാണ്. ഇവരുടെ കാലത്തെ ഒരു പ്രശസ്തയായ വനിതാ ഭരണാധികാരിയാണ് ചാന്ദ് ബീവി. മുരാദിൻ്റെ നേതൃത്വത്തിലുള്ള മുഗൾ സൈന്യത്തെ തോൽപ്പിച്ച ഒരു ധീരയായ ഒരു ഒരുക്ക് വനിത എന്നൊക്കെ പറയാം. ദെൻ ഇവരുടെ കാലത്തിലുണ്ടായ ഒരു എൻസൈക്ലോപീഡിയയാണ് നരസിംഹ പ്രസാദ എഴുതിയത് ദളപതി. ദെൻ 1636 ഈ ഒരു സാമ്രാജ്യത്തെ മുഗൾ സാമ്രാജ്യവുമായി ഗവർണറായ ഔറംഗസീബ് അനക്സ് ചെയ്യുകയാണ് ഉണ്ടായത്. അടുത്ത നോക്കാം. അടുത്ത വംശം ഏതെന്ന് വെച്ചാൽ, രണ്ടാമത്തത് ബീജാപ്പൂർ.
ഈ ബീജാപ്പൂർ. ഈ ബീജാപ്പൂരിൻ്റെ സ്ഥാപകൻ ആരെന്ന് വെച്ചാൽ യൂസഫ് ആദിൽ ഷാ. യൂസഫ് ആദിൽ ഷയാണ് ബീജാപ്പൂരിൻ്റെ സ്ഥാപകൻ. ഇവരുടെ ക്യാപിറ്റൽ ഏതെന്ന് വെച്ചാൽ ബീജാപ്പൂർ തന്നെയാണ്. ബീജാപ്പൂർ തന്നെയാണ് ഇവരുടെ ക്യാപിറ്റൽ. ഇവരിലെ ഈ വംശത്തിലെ പ്രസിദ്ധനായ വേറൊരു ഭരണാധികാരിയാണ് മുഹമ്മദ് ആദിൽ ഷാ. സ്ഥാപകൻ യൂസഫ് ആദിൽ ഷയാണ്. ഈ കാലഘട്ടത്തിൽ പ്രസിദ്ധനായ മറ്റൊരു ഭരണാധികാരിയാണ് മുഹമ്മദ് ആദിൽ ഷാ. മുഹമ്മദ് ആദിൽ ഷാ ഇദ്ദേഹത്തിൻ്റെ ഒരു ശവകുടീരമുണ്ട്. അതാണ് ഈ ഗോൽ കുംബസ്. ഗോൽ കുംബസ് മുഹമ്മദ് ആദിൽ ഷായുടെ ശവകുടീരമാണ്. ഈ ഗോൽ കുംബസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കുംഭമാണ് ഗോൽ കുംബസ്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ കുംഭമാണ് ഗോൽ കുംബസ്. ഇത് മുഹമ്മദ് ആദിൽ ഷായുടെ ശവകുടീരമാണ്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, ബേഗം തലാബ്. ഈ ബേഗം തലാബ് എന്ന് പറഞ്ഞാൽ വലിയൊരു വെള്ളത്തിൻ്റെ ടാങ്കാണ്. ബേഗം തലാബ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ വലിയൊരു ടാങ്ക്. അതായത് ഈ മുഹമ്മദ് ആദിൽ ഷാ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായി, ഭാര്യയായ ജഹാൻ ബീഗത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച വലിയൊരു വെള്ളത്തിൻ്റെ ടാങ്കാണ് ബേഗം തലാബ് എന്ന് വെച്ചാൽ. ഇത് 234 ഏക്കറിൽ, അത്രയും വലിയ സ്ഥലത്ത് നിർമ്മിച്ച, 1651 നിർമ്മിച്ച വലിയൊരു വെള്ളത്തിൻ്റെ ടാങ്കാണ് ഈ ബേഗം തലാബ്. അതായത് ഈ സിറ്റിയിലേക്കെല്ലാം വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള വലിയൊരു ടാങ്ക്, അത്രമാത്രമേ ഉള്ളൂ. അടുത്തത് ഈ മുഹമ്മദ് ആദിൽ ഷാ സെക്കൻഡ് എഴുതിയ ഒരു ബുക്കാണ് കിതാബ് ഇ നവറസ്. കിതാബ് ഇ നവറസ് എന്ന ബുക്ക് എഴുതിയത് മുഹമ്മദ് ആദിൽ ഷാ സെക്കൻഡാണ്. അതായത് പല രാഗത്തിലുള്ള പാട്ടുകൾ കോർത്തിണക്കിയ ഒരു ബുക്ക്, അതാണ് കിതാബ് ഇ നവറസ്. ദൻ ലാസ്റ്റ് ഈ ഗോവ പിടിച്ചെടുത്തത്, 1510 ഗോവ പിടിച്ചെടുത്തത് അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ബീജാപ്പൂർ സുൽത്താന്മാരുടെ കയ്യിൽ നിന്നാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത്. 1510 ഗോവ പിടിച്ചെടുത്തത്, പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താന്മാരുടെ കയ്യിൽ നിന്നാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് UPSA, SSA, റെയിൽവേ ഈ ഒരു എക്സാമിനല്ല, ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. നമ്മുടെ PSCയിലും ചിലപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നേക്കാം. ഇതുവരെ അങ്ങനെ കൂടുതലായിട്ടൊന്നും കണ്ടിട്ടില്ല, എന്നാലും ചിലപ്പം മേ ബി വന്നേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പറയുന്നത്. അതായത് ബീജാപ്പൂർ രാജവംശത്തിൻ്റെ സ്ഥാപകൻ യൂസഫ് ആദിൽ ഷാ, ഇവരുടെ ക്യാപിറ്റൽ ഏത് വെച്ചാൽ ബീജാപ്പൂർ തന്നെയാണ്. മുഹമ്മദ് ആദിൽ ഷാ പ്രസിദ്ധനായ ഒരു ഭരണാധികാരി. ഏറ്റവും വലിയ കുംഭമായ ഗോൽ കുംബസ് മുഹമ്മദ് ആദിൽ ഷായുടെ ശവകുടീരം. ദെൻ ബേഗം തലാബ് എന്ന് പറഞ്ഞാൽ ജഹാൻ ബീഗത്തിൻ്റെ ഓർമ്മയ്ക്കായി മുഹമ്മദ് ആദിൽ ഷാ പണികഴിപ്പിച്ച ഒരു വലിയൊരു വെള്ളത്തിൻ്റെ ഒരു ടാങ്ക്, അത്രമാത്രമേ ഉള്ളൂ. ദെൻ 1651 ആണ് ഇത് നിർമ്മിച്ചത്. 234 ഏക്കറിലാണ് ഈ ഒരു ടാങ്ക് നിർമ്മിച്ചത്. സിറ്റിയിലേക്കൊക്കെ വെള്ളം എത്തിക്കാനുള്ള ഒരു വലിയൊരു ടാങ്ക്. ദെൻ കിതാബ് ഇ നവറസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ആദിൽ ഷാ സെക്കൻഡിൻ്റെ ഒരു ബുക്കാണ്. അതായത് പല രാഗത്തിലുള്ള പാട്ടുകൾ കോർത്തിണക്കിയ ഒരു വലിയൊരു ബുക്ക്, അത്രമാത്രമേ ഉള്ളൂ. ദെൻ ഗോവ പിടിച്ചെടുത്തത് 1510 ബീജാപ്പൂർ സുൽത്താന്മാരുടെ കയ്യിൽ നിന്നാണ്. അടുത്ത രാജവംശം ഏതെന്ന് വെച്ചാൽ ബേരാർ. അടുത്ത രാജവംശം ബേരാർ. ഈ ബേരാറിൻ്റെ സ്ഥാപകൻ ആരെന്ന് വെച്ചാൽ ഫത്തേയുള്ള. ഫത്തേയുള്ളയാണ് ബേരാറിൻ്റെ സ്ഥാപകൻ. ഇവർക്കൊരു സ്ഥാനപ്പേരുണ്ട്, ഫത്തേയുള്ളയ്ക്ക് ഒരു സ്ഥാനപ്പേരുണ്ട്, ഇമാദ് ഉൾ മുൾക്ക്. ഇമാദ് ഉൾ മുൾക്ക് എന്നാണ് ഫത്തേയുള്ളയുടെ സ്ഥാനപ്പേര്. ഇവരുടെ ക്യാപിറ്റൽ ഏതെന്ന് വെച്ചാൽ അലീജ്പൂരാണ്. ഇന്നത്തെ മഹാരാഷ്ട്രയിലെ അലീജ്പൂരാണ് ഇവരുടെ ക്യാപിറ്റൽ. ഇത് പിന്നീട് 1574 അഹമ്മദ് നഗറുമായി കൂടിച്ചേരുകയാണുണ്ടായത്. 1574 അഹമ്മദ് നഗറുമായി കൂടിച്ചേരുകയാണുണ്ടായത്. ഇതിൽ കൂടുതൽ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നുമില്ല, ഇത്രമാത്രമേ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. അതായത് ബേരാറിൻ്റെ സ്ഥാപകൻ ഫത്തേയുള്ള, ഇവരുടെ സ്ഥാനപ്പേര് ഇമാദ് ഉൾ മുൾക്ക്, ദെൻ അലീജ്പൂർ ആണ് ക്യാപിറ്റൽ. 1574 അഹമ്മദ് നഗരവുമായി അനക്സ് ചെയ്തു. അടുത്തത് ഈ ഗോൽക്കൊണ്ട വംശത്തെക്കുറിച്ചാണ്. ഗോൽക്കൊണ്ട, ഈ ഗോൽക്കൊണ്ട വംശത്തിൻ്റെ സ്ഥാപകൻ ആരെന്ന് വെച്ചാൽ മുഹമ്മദ് കുലി കുത്തബ് ഷാ ആണ്. മുഹമ്മദ് കുലി കുത്തബ് ഷാ. ഇവരുടെ ക്യാപിറ്റൽ ഏതെന്ന് വെച്ചാൽ ഗോൽക്കൊണ്ട തന്നെയാണ്. ഗോൽക്കൊണ്ട തന്നെയാണ് ഇവരുടെ ക്യാപിറ്റൽ. ദെൻ ഇവർ ക്യാപിറ്റൽ ഹൈദരാബാദിലേക്ക് മാറ്റാണ് ഉണ്ടായത്. ഫസ്റ്റ് ക്യാപിറ്റലാണ് ഗോൽക്കൊണ്ട, പിന്നീട് ഇവർ ക്യാപിറ്റൽ ഹൈദരാബാദിലേക്ക് മാറ്റാണ് ഉണ്ടായത്. ഇവരുടെ കാലത്തെ പ്രധാന നിർമ്മിതികളാണ് ജമാ മസ്ജിദ്, ചാർമിനാർ, മെക്ക മസ്ജിദ്, ദെൻ ഗോൽക്കൊണ്ട ഫോർട്ട്. ഇവരുടെ കാലത്തെ കുറച്ച് നിർമ്മിതികളാണ് ജമാ മസ്ജിദ്, ചാർമിനാർ, മെക്ക മസ്ജിദ്, ഗോൽക്കൊണ്ട ഫോർട്ട്. അതായത് ചാർമിനാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഈ പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായി കുലി കുത്തബ് ഷാ നിർമ്മിച്ചതാണ് ചാർമിനാർ.
ദെൻ ഗുലിയത്ത് ഇ മുഹമ്മദ് ഗുലി കുത്തബ്ഷ, ഇതൊരു ബുക്കാണ്. ഗുലിയത്ത് ഇ മുഹമ്മദ് ഗുലി കുത്തബ്ഷ, ഇത് എഴുതിയത് ഗുലി കുത്തബ്ഷ തന്നെയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുമില്ല. ഇത് ദാക്കിനി ഉറുദു എന്ന ഭാഷയിലാണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. ദാക്കിനി ഉറുദു എന്ന ഭാഷ, അത് ഇവർ തന്നെ സ്വന്തമായി ഉണ്ടാക്കിയ, കുറേ ഭാഷകൾ ചേർത്ത് ഉണ്ടാക്കിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പുതിയൊരു ഭാഷ, അതാണ് ഈ ദാക്കിനി ഉറുദു ഭാഷ. ഈ ഭാഷയിലാണ് ഗുലിയത്ത് ഇ മുഹമ്മദ് ഗുലി കുത്തബ്ഷ എന്ന ബുക്ക് മുഹമ്മദ് ഗുലി കുത്തബ്ഷ എഴുതിയത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഗോൾഗണ്ട ഫോർട്ട്. ഈ ഗോൾഗണ്ട ഫോർട്ട് നിർമ്മിച്ചത് ഇവരുടെ കാലത്തല്ല, അത് ഈ 13-ാം നൂറ്റാണ്ടിൽ കാകതീയ വംശക്കാരാണ് ഈ ഒരു ഫോർട്ട് നിർമ്മിച്ചത്. പക്ഷേ ഇത് കൂടുതൽ പ്രസിദ്ധി ആർജിച്ചത് ഈ ഗുലി കുത്തബ്ഷയുടെ കാലഘട്ടത്തിലാണ്. ഇത് ഒരു ഡയമണ്ട് മാർക്കറ്റാണ്, വലിയൊരു മാർക്കറ്റ്, ഡയമണ്ട് മാർക്കറ്റാണ്. പിന്നെ ഈ ഒരു സാമ്രാജ്യവും പിന്നീട് ഔറംഗസേബ് മുഗൾ സാമ്രാജ്യവുമായി അനക്സ് ചെയ്യാണ് ഉണ്ടായത്. ഇത്രമാത്രമേ ഈ ഒരു സാമ്രാജ്യത്തിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. അടുത്ത വംശം ഏതെന്ന് വെച്ചാൽ ബിത്താറ്. ബിത്താറാണ് ലാസ്റ്റ് രാജവംശം, 5-ാമത്തെ വംശം ബിത്താറാണ്. ഇത് ഏറ്റവും ചെറിയൊരു വംശ രാജവംശമാണ്. ഇതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുമില്ല, കുറച്ച് പോയിൻസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സ്ഥാപകൻ ആരെന്ന് വെച്ചാൽ കാസിം ബിരാദ്. കാസിം ബിരാദാണ് ഈ ഒരു വംശത്തിൻ്റെ സ്ഥാപകൻ. പിന്നെ ഇവരുടെ ഒരു ഈ ഒരു കാലഘട്ടത്തിലുള്ള ഒരു മെറ്റൽ വർക്കാണ് ബിത്രി. ബിത്രി എന്നുള്ള ഒരു മെറ്റൽ വർക്ക് ഇവരുടെ കാലഘട്ടത്തിലുണ്ടായത്, ഈ കറുത്ത ബീഡ്സ് എല്ലാം വെച്ചിട്ടുള്ള ഒരു മെറ്റൽ വർക്ക്. അത്രമാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ, കൂടുതലൊന്നുമില്ല. പിന്നീട് ഈ ഒരു രാജവംശം ബീജാപ്പൂരുമായി അനക്സ് ചെയ്യുകയാണ്, ബീജാപ്പൂരുമായി കൂട്ടിച്ചേർക്കുകയാണ് ഈ ബിത്താറ്. ഇത്രമാത്രമേ ഉള്ളൂ. അതായത് ഡെക്കാൻ സുൽത്താനേറ്റിൽ 5 രാജവംശങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു: അഹമ്മദ് നഗർ, ബീജാപ്പൂർ, ബേരാർ, ഗോൽക്കൊണ്ട, ബിത്താറ്. ഈ ഒരു 5 രാജവംശം. ഇത് അധികം റാങ്ക് ഫയലിലൊന്നും ഈ ഒരു പോയിൻ്റ്സ് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചത്. ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.